തിരുവനന്തപുരത്ത് വീണ്ടും പെരുമ്പാമ്പിനെ പിടികൂടിയിരിക്കുകയാണ്. വെള്ളനാട്ടിൽ ജെ സി ബിയിൽ ചുറ്റി വരിഞ്ഞിരിക്കുന്ന പെരുമ്പാമ്പിനെയാണ് തൊഴിലാളികൾ കണ്ടത്. ചാങ്ങ ചാരുപാറയിൽ കോഴി ഫാമിൽ നിന്നും കൂടി പെരുമ്പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. ഇത്തവണ വെള്ളനാടാണ് ഒന്നല്ല രണ്ടെണ്ണം. ഇരിപ്പിടം പുരയിടത്തിലെ മണ്ണിളക്കാൻ വന്ന ജെ സി ബിയിൽ ചുറ്റി വരിഞ്ഞ് തൊഴിലാളികളാണ് പെരുമ്പാമ്പിനെ കണ്ടത്. പരിശോധിച്ചപ്പോൾ ജെ സി ബിയുടെ എഞ്ചിൻ ഭാഗത്ത് ആളിരിപ്പുണ്ട്. വിവരമറിഞ്ഞ് വനം വകുപ്പെത്തി. ഒന്നര മണിക്കൂർ നീണ്ട കഠിന പരിശ്രമം. ആറാത്രി അംഗം റോഷ്നി പാമ്പിനെ പിടികൂടി. അടുത്തത് ചാങ്ങയിൽ കോഴി ഫാമിലാണ്. ഗണേഷിന്റെ ഫാമിൽ നിന്ന് റോഷ്നി എത്തി പെരുമ്പാമ്പിനെ പിടിച്ചു. തിരുവനന്തപുരത്തെ മലയോര മേഖലകളിൽ പെരുമ്പാമ്പ് ഭീതി ഒഴിഞ്ഞിട്ടില്ല. മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം. ടി എസ് ഹരികൃഷ്ണനാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്റെ ഹരിയെ, നമ്മൾ ഈ തത്സമയത്തിൽ തന്നെ എത്രാമത്തെ സംഭവമായി സംസാരിക്കുന്നതല്ലേ? ഈ കഴിഞ്ഞ ദിവസം രാത്രി കൂടി നമ്മളൊരു ലൈവിൽ നിന്നതേ ഉള്ളൂ, ഈ പാമ്പിനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. ആ സംഭവം തന്നെയാണോ ഇത്? എന്ത് പറഞ്ഞാലും ഈ റോഷ്നി ചേച്ചിക്കും ടീമിനും കുറച്ച് ദിവസമായി നല്ല പണിയുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസത്തെ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ, കണക്കായിട്ട് നോക്കുകയാണെങ്കിൽ റോഷ്നി ചേച്ചി പിടിച്ച പാമ്പിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പെരുമ്പാമ്പ് മാത്രം ഒരു പത്തെങ്കിലും ഉണ്ടാകും. കാരണം എന്തുമാത്രം പാമ്പുകൾ അവിടെ ഈ മലയോര മേഖലകളിൽ ഇറങ്ങുന്നത്, അതായത് ഇതിപ്പോൾ വെള്ളനാട് തന്നെ അടുത്തടുത്ത് രണ്ട് സ്ഥലങ്ങളിലാണ്. ഈ ആ ദൃശ്യങ്ങൾ നോക്കി ആ ജെ സി ബിയുടെ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ എഞ്ചിൻ്റെ ആ ഭാഗത്ത് പെരുമ്പാമ്പ് കയറിയിരിക്കുന്നു. അത് തൊഴിലാളികൾ കണ്ട് വനം വകുപ്പ് എത്തുന്നു. അങ്ങനെയാണ് റോഷ്നി അവിടെ എത്തുന്നത്. ഇവർ എന്ത് കഷ്ടപ്പെട്ടാണ് ആ എഞ്ചിൻ്റെ ഇടയിൽ നിന്ന് ആ പെരുമ്പാമ്പിനെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് പി വി സി പൈപ്പിനകത്ത് പാമ്പ് കയറിയതായിരുന്നു. അപ്പോൾ അതിന് അതും ഒരുപാട് കഷ്ടപ്പെട്ടാണ് അതിനെയും പുറത്തിറങ്ങുന്നത്. പക്ഷേ അതിനേക്കാൾ കഷ്ടപ്പാട് ഇതിലുണ്ടായിരുന്നു തോന്നുന്നു. കാരണം അത്രയും അതിനുശേഷം അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതായത് ഗ്രീസും മറ്റുമൊക്കെ ആയിട്ട് ആ എഞ്ചിൻ്റെ ഭാഗമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിനെ പിടിക്കുമ്പോൾ. ഒന്നാമത് ഈ പാമ്പിൻ്റെ ദേഹം പിടിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ വലിയ പ്രയാസമാണ്. അപ്പോൾ ഈ ഗ്രീസൊക്കെ അതിലുണ്ടായിരുന്നെങ്കിൽ വീണ്ടും അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാവേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് ശ്രദ്ധിക്കുകയും വേണം. പിന്നെ അതിനെന്തായാലും അവിടുന്ന് താഴെട്ടാക്കി പിന്നെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അതിനെ കൂട്ടിലാക്കുന്നുണ്ട്. കൂട്ടിലാക്കി വനംവകുപ്പ് ആസ്ഥാനത്തിൽ കൊണ്ടുവന്നു. വീണ്ടും വനംവകുപ്പ് ആവർത്തിച്ച് അവിടെയുള്ള മലയോര മേഖലയിൽ താമസിക്കുന്നവർ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഇതുപോലെ പാമ്പുകളെയോ പെരുമ്പാമ്പ് ഇതൊക്കെ കാണുകയാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ വനംവകുപ്പിനെ അറിയിക്കുക. അവരുടെ എല്ലാവരും ശ്രദ്ധിക്കണം. മാത്രമല്ല മഴ സമയം കൂടിയാണ് ഈ പാമ്പുകളൊക്കെ ഇങ്ങനെ കയറാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ വാർത്തകൾ നിരന്തരം നിങ്ങളും കേൾക്കുന്നുണ്ടല്ലോ, ആ കാര്യത്തിൽ കൂടി ഒന്ന് ശ്രദ്ധ വേണേ. ശരി.